ജീവിത മാർഗത്തെ ഒക്യുപ്പേഷൻ എന്ന് നാം വിളിക്കാറുണ്ട്. ജീവിതത്തെ നിറച്ചു വയ്ക്കുന്നതോ കൈയടക്കി വയ്ക്കുന്നതോ എന്നൊരു അപ്രിയ ധ്വനിയും ആ വാക്കിനുണ്ട്. ഒക്യുപ്പൈ എന്നാൽ അധിവസിക്കുക എന്നാണല്ലോ ഒരർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം മനുഷ്യന്റെ ഈ ജീവിത മാർഗങ്ങളെ ധ്യാനിക്കുകയായിരുന്നു. അവയെ തകിടം മറിച്ച് പൊളിച്ചടുക്കി നിരർത്ഥകമാക്കി വെളിവാക്കുന്ന തരത്തിൽ സഭാപ്രസംഗങ്ങളിലൂടെ അത് ഉയർത്തിയ നിരവധി ചോദ്യങ്ങളുണ്ട്. എല്ലാത്തിനും ഉടനടി ഉത്തരങ്ങളുണ്ടെന്നല്ല, പക്ഷെ ഉത്തരങ്ങൾ ലഭിക്കാതെ പോകില്ല എന്നൊരു ഉറപ്പിന് അത് തിരികൊളുത്തി വയ്ക്കുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മുടെ ജീവിത മാർഗം ഒക്യുപ്പേഷൻ അല്ല പ്രശ്നം, അതിനെ ചൂഴ്ന്നു നിൽക്കുന്ന വ്യഗ്രത പ്രീ ഒക്യുപ്പേഷനാണ്. സഭാപ്രസംഗത്തിന്റെ ജനസിൽപ്പെട്ട ഒരു ഗ്രന്ഥം തന്നെയാണ് ജോബ്. ജീവിത സമസ്യകളെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തി ഒടുക്കം ദൈവമുഖത്ത് നിന്ന് ജോബ് പറയും, ഒരിക്കൽ ഞാൻ സംസാരിച്ചു, ഇനി ഞാൻ മിണ്ടുകയില്ല. ജോബ് 40:5. ദൈവത്തോട് സംവദിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ഇതെല്ലാം ദൈവമക്കൾക്ക് യോജിച്ച കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ദൈവം നൽകുന്ന ഉത്തരങ്ങൾ കൂടി കേൾക്കാൻ നാം മക്കളെങ്കിൽ തയ്യാറാകണം. ഇന്ന് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങളും രണ്ട് മക്കളുടെ കഥയുമെല്ലാം കടന്നു വരുന്നുണ്ട് വചനഭാഗങ്ങളിൽ. അതിലേക്ക് വരുന്നതിന് മുൻപ് നാം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കാൻ മരുഭൂമിയിലെ താപസ പിതാവായ എവാഗ്രിയൂസ് പറയുന്നത് കേൾക്കാം. സ്വയം സൂക്ഷിച്ചുകൊള്ളുക, നിന്റെ ഹൃദയത്തിന്റെ വാതിൽ കാവലാളാകുക. ചോദ്യം ചോദിച്ച് തിട്ടപ്പെടുത്താത്ത ഒരു ചിന്തയും നിന്റെ ഹൃദയത്തിൽ കയറ്റിവിടരുത്. ഇന്നലെ ജ്ഞാനത്തിൽ വേരൂന്നിയ ഹൃദയത്തിനായി ലബാബ് ഹക്മയ്ക്കായി പ്രാർത്ഥിച്ച സങ്കീർത്തകനെ പോലെ നമുക്ക് ദൈവത്തോട് സംബന്ധിച്ചു തുടങ്ങാം. ഹൃദയ കവാടങ്ങളിൽ കാവലിരുന്നു കൊണ്ട് ഏകാന്തതയും പ്രാർത്ഥനയും യേശുനാമ ജപങ്ങളുമായി മരുഭൂമിയിലെ ആ താപസർ ദൈവത്തോട് താതാത്മ്യപ്പെടാൻ യത്നിച്ചു. ഹെസൈക്യാസം എന്നറിയപ്പെടുന്ന ധ്യാന വഴികൾ. ഇന്നും നാം ദൈവാനുകരണത്തെ തന്നെയാണ് ധ്യാനിക്കുന്നത്. ദൈവത്തോട് ഐക്യപ്പെടുക, താതാത്മ്യപ്പെടുക എന്നൊക്കെ പറയുന്നതിന് മുൻപ് ദൈവത്തോടുള്ള പൊരുത്തം, അനുരഞ്ജനം ആദ്യം സാധ്യമാകണം. അതിനായി നമ്മുടെ ചില പുറംചട്ടകളെ ആദ്യം തന്നെ പൊളിച്ചെടുക്കുകയാണ് എസക്കിയൽ പ്രവാചകൻ. എസക്കിയൽ 18. ഒരു സാമാന്യ ചിന്തയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് അത് ആരംഭിക്കുന്നത് പോലും. പിതാക്കന്മാർ പച്ചമുന്തിരി കഴിച്ചതിനാൽ മക്കളുടെ പല്ല് പൊളിച്ചു എന്നൊരു പഴമൊഴിയെ അത് പടിക്ക് പുറത്താക്കുകയാണ്. ബിഷപ്പ് തോമസ് അക്വിനാസ് മനുഷ്യസാധ്യമായ പ്രവൃത്തികളെ രണ്ട് തലത്തിൽ നോക്കിക്കാണുന്നു. മാനുഷിക പ്രവൃത്തികൾ ആക്തുസ് ഹോമിനസ്, മാനവിക പ്രവൃത്തികൾ ആക്തുസ് ഉമാനുസ്. തുമ്മുക ചീറ്റുക മുതലായ ജൈവിക പ്രവൃത്തികളാണ് മാനുഷിക പ്രവൃത്തികൾ. അതിന് സാധാരണ നിലയിൽ ധാർമ്മിക മൂല്യമില്ല. കൊറോണയുണ്ടെന്നറിഞ്ഞിട്ടും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ മനഃപൂർവ്വം തുമ്മാതിരുന്നാൽ മാത്രം മതി. എന്നാൽ ധാർമ്മിക ബലമുള്ള പ്രവൃത്തികളാണ് മാനവിക പ്രവൃത്തികൾ. അവയ്ക്ക് ധാർമ്മിക പ്രത്യാഘാതങ്ങളുമുണ്ട്. അവ നമ്മുടെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിൽ നിന്നും ഇച്ഛാശക്തിയിൽ നിന്നും ജനിക്കണം. അവ മറ്റുള്ളവരെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല നമ്മെ തന്നെ നിർണയിക്കാനും കെട്ടിപ്പടുക്കാനും ശക്തിയുള്ളതുമാണ്. ഈ വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമുക്ക് ഓടിയൊളിക്കാനാവില്ല. ജനിതക ഗുണങ്ങളും കുടുംബ പശ്ചാത്തലങ്ങളും സംസ്കാരങ്ങളും ഫാഷനുകളും ആൾക്കൂട്ട മനോഭാവവും നമ്മെ ദൈവത്തിന്റെ മുൻപിൽ നിന്ന് മറച്ചു പിടിക്കില്ല. വ്യക്തിപരമായി തന്നെ നാം ദൈവത്തെ അഭിമുഖീകരിക്കേണ്ടതായി വരും. ഇന്നലെ സങ്കീർത്തനം 90 ദൈവഗ്രസ്തനായി എന്റെ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സങ്കീർത്തകനെ നാം കണ്ടു. ദൈവത്തെ തന്റെ നിസ്സാരതകളുടെ കൈമുതലുമായി അഭിമുഖീകരിക്കുന്ന വെറും മനുഷ്യൻ. ഭയത്തോടെ നിരാശയോടെ വിറങ്ങലിച്ചവനായിട്ടല്ല, ദൈവസ്നേഹത്തിന്റെ കുളിരും ചൂടി നിൽക്കുന്നവനായിട്ട്. ഇതിനോടൊപ്പം യൗവനത്തിന്റെ ഹരങ്ങളിൽ ദൈവത്തെ വിസ്മരിക്കരുത് എന്നൊരു ഓർമ്മയും നാം കൈക്കൊണ്ടു. ഇന്ന് ഇവ രണ്ടും ചേർത്ത് വെച്ച് സങ്കീർത്തനം 25. ഹൃദയപൂർവ്വം ജ്ഞാനത്തെ തേടുന്നവർ ദൈവത്തിന് വിധേയപ്പെടാൻ മടിക്കില്ല. ദൈവശിക്ഷണങ്ങൾ എളിമയിലും ദൈവസാമീപ്യത്തിലും ഉത്തരോത്തരം വളരാനുള്ള അവസരങ്ങളായിട്ടാണ് അവർ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ യൗവനത്തിന്റെ അറിവുകെട്ട വഴികളിലെ വീഴ്ചകളിൽ നിന്ന് തന്നെ എടുത്തുയർത്തണമെന്ന് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു സാമൂഹിക പ്രാർത്ഥനയാണെങ്കിലും ഉന്നതമായ വ്യക്തിബോധം പുലർത്തുന്നുണ്ട് ഈ സങ്കീർത്തനകർത്താവ്. ദാവീദ് രാജാവായിരിക്കാം അത്. ആരാധിക്കാനായി വന്ന ആൾക്കൂട്ടത്തിൽ മറഞ്ഞു നിന്ന് ദൈവത്തിന് അർത്ഥമില്ലാത്ത ഉപചാരം ചെയ്യുകയല്ല, ആത്മപരിശോധന ചെയ്ത് തന്നെ തന്നെ തിരിച്ചറിഞ്ഞ് തന്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കണമേ എന്ന യാചന എത്ര ആവർത്തി ഈ സങ്കീർത്തന ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട്. രണ്ട് കാര്യങ്ങളിലാണ് ഈ ക്ഷമയുടെ ഉറപ്പിനെ സങ്കീർത്തകൻ കണ്ടെത്തുന്നത്. ഒന്ന്, ദൈവത്തിന്റെ പരമ നന്മ. രണ്ട്, ദൈവനാമം. ദൈവനാമം എന്നാൽ ദൈവം തന്നെ തന്നെ നൽകുന്ന ഉറപ്പാണ്, കരുണയുടെയും സ്നേഹത്തിന്റെയും ദീർഘക്ഷമയുടെയും ഉറപ്പ്. ഈ ദൈവത്തെ അനുകരിക്കാൻ തനിക്ക് ഇടയാക്കണമേ എന്നാണ് സങ്കീർത്തകന്റെ പ്രാർത്ഥന.
ഇനി ദൈവാനുകരണത്തിൻ്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ പോകുകയാണ്. ഫിലിപ്പിയർ 2. ദൈവനാമവും നാം അവിടെ കണ്ടെത്തും, പക്ഷെ തീരെ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലാണെന്ന് മാത്രം. ഉന്നതങ്ങളിലല്ല, താഴ്മയിൽ, തനിത്താഴ്ചകളിൽ മഹത്വം തുളുമ്പുന്ന ദൈവം. ആ മഹത്വത്തിൻ്റെ ആഴിയിൽ നാം എല്ലാം നീന്തി തുടിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നമുക്കുമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്ലീഹ ഈ ക്രിസ്തുഗീതം ഉതിർക്കുന്നത്. രണ്ട് വാക്കുകളെ നമുക്കിവിടെ ശ്രദ്ധിക്കാം. കേനോസ്, ശൂന്യത. ഡോക്സ, അഭിപ്രായം. ഡോക്സ എന്നാൽ മഹത്വം എന്നും അർത്ഥമുണ്ട്. കാരണം നല്ല മതിപ്പും അഭിപ്രായവുമാണല്ലോ മഹത്വത്തിൻ്റെ ഒരു മുഖമുദ്ര. ഫിലിപ്പിയർ 2:3, ഗലാത്തിയർ 5:26 കാണുന്നൊരു പദമുണ്ട്, കേനോഡോക്സിയ, ശൂന്യമായ, വ്യർത്ഥമായ അഭിപ്രായം എന്നർത്ഥം. നമ്മുടെ മാനസിക വ്യാപാരങ്ങളും മനോഭാവങ്ങളും മനക്കണക്കുകളും മനക്കോട്ടകളും ദൈവത്തിന് മുൻപിൽ വ്യർത്ഥവും പൊള്ളയുമാണെന്നാണ് ഇതിൻ്റെ സൂചന. പലപ്പോഴും ആത്മീയ ഐക്യമില്ലാതെ പെരുമാറുമ്പോൾ ഇനി ഒരു കേനോസ് നമ്മൾ കാണും. ശൂന്യമാകൽ, കേനോസിസ്. ഫിലിപ്പിയർ 2:7, ദൈവസമാനത പരിഗണിക്കാതെ നമുക്കായി നാഥൻ ശൂന്യനായതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അതിനെ തുടർന്ന് ഒരു ഡോക്സായും നമ്മൾ കാണും. ക്രിസ്തുവിൻ്റെ താഴ്മയും കുരിശോളമുള്ള അനുസരണവും അവനെ ഉയർത്തി. ദൈവമഹത്വം ഡോക്സ അവനിലൂടെ വെളിവായി. ഫിലിപ്പിയർ 2:11. കേനോഡോക്സിയ, വ്യർത്ഥാഭിപ്രായങ്ങൾ കൊണ്ട് കാര്യമില്ല. സ്വയം ശൂന്യമാകലിലൂടെ മാത്രമേ ദൈവമഹത്വം നാം ദർശിക്കൂ. എല്ലാ നാമങ്ങളെയും ഉന്നതമായ നാമം അവന് നൽകപ്പെട്ടു. ദൈവനാമം കരുണയുടെ ഉറപ്പായ അടയാളം, ഉന്നതമായ നമ്മുടെ ശക്തി. സാധാരണഗതിയിൽ ഈ ശൂന്യവൽക്കരണം ഒരു തലതിരിഞ്ഞ യുക്തിയാണ്. ദൈവത്തിലേക്ക് എത്താൻ ഉയരങ്ങളിലേക്ക് പോകണമെന്നതാണ് മറ്റെല്ലാ ആധ്യാത്മികതകളും പഠിപ്പിക്കുന്നത്. എന്നാൽ ക്രിസ്തുനാഥൻ പറയുന്നു, ശൂന്യവൽക്കരണത്തിലാണ് ദൈവമഹത്വം സംപ്രാപ്യമാകുക എന്ന്. ക്രിസ്തുനാഥന് ഒരൊറ്റ പ്രവർത്തന ശൈലിയേ ഉള്ളൂ. ഏത് സാഹചര്യത്തിലും അവൻ സ്വയം ശൂന്യനാകാതെ പ്രവർത്തിക്കുന്നില്ല. ഇറങ്ങി വരാതെ അവനൊന്നും ചെയ്തിട്ടില്ല. ഇറങ്ങി ഇറങ്ങി ഉന്നത പീഠങ്ങളും കഴിഞ്ഞ്, പാദപീഠവും കഴിഞ്ഞ് ഇറങ്ങി ഇറങ്ങി. ഡോക്സ, അഭിപ്രായം എന്ന വാക്ക് നാം വീണ്ടും കണ്ടുകൊണ്ടാണ് സുവിശേഷത്തിലേക്ക് വരുന്നത്. നാഥൻ മുഖ്യ പുരോഹിതരോടും ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരോടും ചോദിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്നിട്ട് രണ്ട് പുത്രന്മാരുടെ ഉപമ നാഥൻ പറയും. ഏറ്റെടുത്തിട്ട് ചെയ്യാതിരുന്ന ആദ്യ പുത്രൻ ഏറ്റെടുക്കാൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും അവസാനം മനസ്സുമാറി അത് അനുസരിച്ചവൻ. ഇതിൽ രണ്ടാമത്തവനാണ് കൂടുതൽ മെച്ചപ്പെട്ടവൻ എന്ന് വ്യക്തമാണ്. മാത്രമല്ല, അത് തങ്ങളുടെ നേരെ വരുന്ന ഒരു മൂനയാണെന്ന് മനസ്സിലാക്കാൻ ആ മതമേധാവികൾക്ക് അധികമൊന്നും ആലോചിക്കേണ്ടിയും വരുന്നില്ല. ഇതൊന്നും മതിയാകാതെ നാഥൻ സ്പഷ്ടമായി പറയുന്നു, ചുങ്കക്കാരും പാപികളും വേശ്യകളും സ്വർഗരാജ്യം അവകാശമാക്കും. ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രഖ്യാപനമാണത്. നിയമത്തിന് ചുറ്റും വേലികെട്ടാൻ ജീവിതം ഒഴിഞ്ഞുവെച്ച അവസാനം ആ വേലിക്കെട്ടിൽപ്പെട്ടവരെ പോലെയായി ആ മതപ്രമാണികൾ. അതിനും തൊട്ടുമുൻപ് വരുന്ന സുവിശേഷ ഭാഗത്ത് സ്നാപകനെ ചൊല്ലിയുള്ള ഒരു തർക്കം നടന്നിരുന്നു. സ്നാപകൻ ദൈവവഴി കാണിച്ചിട്ടും അവർ അവനെ ഗൗനിച്ചില്ല. സ്നാപകൻ യഥാർത്ഥ പ്രവാചകനാണോ എന്ന് പോലും അവർക്ക് അറിയില്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞു. അവർക്ക് ജനങ്ങളെ പേടിയായിരുന്നു മറുത്തു പറയാൻ. ജനത്തെ പാലിക്കേണ്ട ഇടയന്മാർ ജനത്തെ പ്രതിപക്ഷമായി നോക്കി കാണുകയാണ്. ദൈവനീതി, ഡിക്കായു സൂനെ, അതായിരുന്നു സ്നാപകന്റെ മാർഗം. അവരുടെ കണക്കുകൂട്ടലുകളിൽ കൊടുംപാപികളായവർ പോലും അവനെ കേട്ട് മനസ്സു തിരിഞ്ഞിട്ടും അവർ അനങ്ങിയില്ല. ദൈവഹിതം പ്രവൃത്തിപഥത്തിൽ എത്തിക്കുന്നതിനെയാണ് ഡിക്കായോ സൂനെ എന്ന് വിളിക്കുന്നത്. ആ പ്രവൃത്തിപഥം ഒരുപറ്റം നിയമങ്ങൾ അനുസരിക്കുന്നതിലല്ല, ക്രിസ്തുവെന്ന സർവോത്തമ മാതൃകയെ അനുകരിക്കുന്നതിലും. മത്തായി 11:25 അനേകർക്കായി മോചനദ്രവ്യമായ അവനെ, മത്തായി 20:28 വരിക്കുന്നതിലുമാണ്. തുഞ്ചന്റെ കളിപ്പാട്ടുപോലെ, താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനൻ ഉത്തമൻ. പിത്രാനുയുക്തനായിട്ട് ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും, ഉക്തമെന്നാകിലും അക്കാര്യം എന്നാലേ കർത്തവ്യമല്ലെന്ന് വയ്ക്കുന്നവൻ പിത്രോർമലനെന്ന് ചൊല്ലുന്നു സജ്ജനം. അപ്പൻ പറയാതെ തന്നെ ചെയ്യുന്നവൻ ഉത്തമപുത്രനാണ്, പറഞ്ഞത് ചെയ്യുന്നവൻ ഇടത്തരം പുത്രൻ, അറിഞ്ഞിട്ടും ഗവനിക്കാതെ ചെയ്യാത്തവൻ വെറും മലിനവസ്തു പോലെ പാഴായവനും എന്ന്.